ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഋഷീസ് ഹെൽത്തി ലൈഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ മുടി വളരാനും മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു എണ്ണയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു എണ്ണയാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് കറിവേപ്പില, തുളസിയില, കരിഞ്ചീരകം, ഉലുവ. കറിവേപ്പിലയും തുളസിയിലയും ഓരോ കൈപ്പിടി വീതം വേണം. രണ്ടും ഓരോ കൈപ്പിടി വീതം. കരിഞ്ചീരകം 2 ടേബിൾ സ്പൂണും ഉലുവ 2 ടേബിൾ സ്പൂണും എടുക്കാം. കറിവേപ്പില മുടിക്ക് കറുപ്പ് നിറം കൂട്ടുന്നു. നമുക്കറിയാവുന്ന പോലെ മുടി നന്നായി വളരാനും സഹായിക്കുന്നു. തുളസിയില നീരിറക്കം വരാതെ സഹായിക്കുന്നു. കരിഞ്ചീരകം മുടി തഴച്ചു വളരാനും ഉലുവ താരനെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഇനി നമുക്കിതിലേക്കായി വേണ്ടത് കറ്റാർ വാഴയാണ്. ഏകദേശം നീളമുള്ളൊരു തണ്ടാണ് ആവശ്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 ചെറുതേയുള്ളൂ, അതിനാൽ ഞാനത് ഉപയോഗിക്കും. കറ്റാർ വാഴ ജെൽ ബോട്ടിൽസിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷെ അത് ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത്. കറ്റാർ വാഴ കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്കായി വേണ്ടത് ചെമ്പരത്തി പൂവ. 2-5 ഇതളുള്ള ചെമ്പരത്തി പൂ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. നമുക്കൊരു മിക്സർ ഗ്രൈൻഡർ ജാർ എടുത്തിട്ട് തുളസിയിലയും കറിവേപ്പിലയും ചെമ്പരത്തി പൂവും അതിലേക്കിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഇനി അടുപ്പിലേക്കൊരു ഇരുമ്പിൻ്റെ കടായി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇരുമ്പിൻ്റെ കടായി തന്നെ വയ്ക്കണം. അതിലേക്ക് ഒരു 600 ml വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് കരിഞ്ചീരകവും ഉലുവയും ഇടാം. നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. ഈ കരിഞ്ചീരകവും ഉലുവയും ഇട്ട ശേഷം നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. എണ്ണ നല്ലപോലെ തിളയ്ക്കുന്നവരേക്കും. നന്നായി തിളച്ച എണ്ണയിലേക്ക് കറ്റാർ വാഴ ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തിടണം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തുളസിയിലെയും കറിവേപ്പിലയും ചെമ്പരത്തി പൂവിൻ്റെയും എല്ലാം മിശ്രിതം ഈ എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് എണ്ണ നന്നായി പതയുന്നത് കാണാം. എണ്ണ നന്നായി ഇളക്കി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണെന്ന് 100% ഉറപ്പ് വരുത്തുകയും വേണം. ഒരു 15 മിനിറ്റ് നേരം ഇതേ രീതി തുടരുക. അപ്പോൾ നമുക്ക് എണ്ണയുടെ നിറം മാറുന്നത് കാണാം. ഇതൊരു 25 മിനിറ്റ് വരേക്കും തുടരണം. അപ്പോഴത്തേക്കും എണ്ണയുടെ കളർ ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. എണ്ണ ഒരു കറുത്ത കളറിലേക്ക് മാറുന്നതായി കാണാൻ പറ്റും. ഇപ്പോൾ എണ്ണയുടെ മുകളിലുള്ള പതയെല്ലാം മാറി തെളിയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി എണ്ണയുടെ കറക്റ്റ് പരുവം മനസ്സിലാക്കണമെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞുതരാം. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് അരി വിതറുക. അരി പൊട്ടി പൊരിയായി മുകളിലേക്ക് വരുന്നത് കാണാം. അങ്ങനെ വന്നാൽ എണ്ണ കറക്റ്റ് പാകമായെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ നമുക്ക് തണുക്കാനായി മാറ്റിവെക്കാം. നന്നായി തണുത്തതിന് ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്കത് അരിച്ച് മാറ്റിയെടുക്കാം. ഈ എണ്ണ ഈർപ്പം ലെവലേശമില്ലാത്ത ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കുക. ഈ എണ്ണ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഒരുപോലെ അകാല നിറം മാറാൻ വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു എണ്ണയാണിത്. ഇനി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആഴ്ചയിലൊരു 3 ദിവസം 20 മിനിറ്റോളം തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാം. അതിനുശേഷം കുളിക്കുമ്പോൾ താളിയോ മൈൽഡായിട്ടുള്ള ഷാമ്പുവോ ഉപയോഗിച്ച് വാഷ് ചെയ്ത് മാറ്റാം. തുടർച്ചയായ ഒരു 3 മാസത്തെ ഉപയോഗം കൊണ്ട് നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളെല്ലാവരും ഈ എണ്ണ ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇനിയൊരു അവസരത്തിൽ കാണാം. താങ്ക് യു. ബൈ.